കഴിഞ്ഞ മെയ് മാസമാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇപ്പൊ അറൌണ്ട് 85 ദിവസം കഴിഞ്ഞ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഈ 85 ദിവസത്തിനകത്ത് നമ്മുടെ വ്യാപാരികൾ എല്ലാം സഹകരിച്ചിട്ട് 10 or 15 ദിവസമാണ് നമുക്ക് ഇവിടെ തുറക്കാൻ കഴിഞ്ഞത്. നമ്മൾ പറയുന്നത് TPRന്റെ അശാസ്ത്രീയതയാണ്. TPRന്റെ അശാസ്ത്രീയ DMO വരെ അക്സെപ്റ്റ് ചെയ്ത, കളക്ടർ വരെ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് TPRന്റെ അശാസ്ത്രീയത. കാരണം എന്ന് വെച്ചാൽ കാസർഗോഡ് കഴിഞ്ഞ ആഴ്ച ന്യൂസ് പേപ്പറിൽ കണ്ടു, ഒരാളെ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റിവിറ്റി, അയാൾക്ക് മാത്രം പോസിറ്റീവ്, ഒറ്റ ടെസ്റ്റിൽ 100% പോസിറ്റീവ്. അവിടെ ലോക്ക്ഡൌൺ TPR മാനദണ്ഡമാണെങ്കിൽ 10 പേർ ഈ എല്ലാ ആഴ്ചയും വന്ന് മൂക്കിൽ കുത്താൻ വേണ്ടി ആരും വരില്ല, വിളിച്ചാൽ തന്നെ വരില്ല. അസുഖ ബാധിതരെ ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അസുഖം സിംറ്റംസ് കാണിക്കുന്നവരാണ് നെടുമാട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ 10 പേരെ ടെസ്റ്റ് ചെയ്താൽ 5 പേര് പോസിറ്റീവ് ആകുന്നു, TPR 50%. അപ്പോ അസുഖം ഇല്ലാത്തവരെ നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് TPR കുറഞ്ഞാൽ ഒരിക്കലും നെടുമാട് മുനിസിപ്പാലിറ്റി എയിൽ ഒരിക്കലും എത്തത്തില്ല. എന്തുകൊണ്ട്? തിരുവനന്തപുരം കോർപ്പറേഷൻ ബിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. 50 പരം ഹോസ്പിറ്റലുകളും 200 പരം ലാബുകളും അവിടെ ഉണ്ട്. കിംസ് പോലുള്ള വലിയ ഹോസ്പിറ്റലുകളിൽ കൂട്ടിരിപ്പുകാർക്കും മെഡിക്കൽ കോളേജിലും അതുപോലുള്ള എല്ലായിടത്തും കൂട്ടിരിപ്പുകാരും ആവശ്യങ്ങൾക്കുള്ളവരെല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നു. ഡെയിലി 200-300 ടെസ്റ്റ് അവിടെ കിംസിന് മാത്രം നടക്കുന്നുണ്ട്. അപ്പൊ ആ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ബി കാറ്റഗറിയിൽ നിൽക്കുന്നത്. നമ്മളെ ഈ TPR മാനദണ്ഡം അടിസ്ഥാനപ്പെടുത്തിയതിന് ശേഷം ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിയിലായിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 25-ാം തീയതി കണക്ക് പ്രകാരം 2270 പേരാണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത്. എന്നാൽ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ വരെ 210 പേരാണ്. അപ്പോൾ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 210 പേര് പോസിറ്റീവ് ആകുമ്പോൾ അവിടെ ഡി കാറ്റഗറി ആവുകയും 2270 പേര് കോർപ്പറേഷനിൽ പോസിറ്റീവ് ആകുമ്പോൾ അവിടെ ഡി കാറ്റഗറിയിലോട്ട് പോയി എല്ലാം തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം ഏതടിസ്ഥാനത്തിലാണ് നടക്കുന്നത്? ഇവിടെ നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന 25-ാം തീയതി കണക്ക് പ്രകാരം ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരം ഇവിടെ അടുത്ത് കിടക്കുന്ന 90 കേസുള്ള വിതിരയും 65 കേസുള്ള അരുവികരയും ഡി കാറ്റഗറിയിലാണ്. എന്നാൽ ബി കാറ്റഗറിയിലാണ്, ബിയിലാണ്. പക്ഷെ 44 കേസുള്ള കോഴിക്കോട് ഡിയിലാണ്. അപ്പൊ കോവിഡ് രോഗികൾ കൂടുതലുള്ള സ്ഥലങ്ങൾ ബി ആയിട്ട് തുറന്നു കൊടുക്കുകയും കുറഞ്ഞ രോഗികളുള്ള സ്ഥലങ്ങളെല്ലാം ഡി ആയിട്ട് അടച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ എല്ലാവരെയും കൊണ്ടുവന്നൊരു മാസ് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല റിസ്ക് എടുത്ത് ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്യണം. വ്യാപാരികളുടെ 225 പേര് നമ്മൾ ടെസ്റ്റ് ചെയ്തു. 225 പേർക്ക് നെഗറ്റീവായിരുന്നു. ഓരോ കടയിലുള്ള എല്ലാവരെയും ടെസ്റ്റ് ചെയ്തു. ഇതാ ഇപ്പൊ ഇന്നലെ ഉൾപ്പെടെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കടയിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇവിടെ അടച്ചിടുന്ന മാനദണ്ഡം ചെരുപ്പ് കട, തുണിക്കട, ഫാൻസി കട ഇതൊക്കെയാണ്. ചെരുപ്പ് പൊട്ടിയവനല്ലേ ചെരുപ്പ് വാങ്ങിക്കാൻ പോകത്തുള്ളൂ, ചെരുപ്പ് പൊട്ടാത്തവൻ പോകത്തില്ലല്ലോ. അപ്പൊ ഫാൻസിയിലും തുണിക്കടയിലും ആൾക്കാർ പോകുന്നതെന്ന് പറഞ്ഞാൽ ആവശ്യ സാധനങ്ങൾക്ക് മാത്രമേ പോകത്തുള്ളൂ, ആവശ്യമില്ലാതെ ആരും പോകില്ല. 2000 നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് പറയുകയാണ്. കാരണം കഴിഞ്ഞ 4 മാസമായിട്ട് അടച്ചിട്ടുകയാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർന്ന് 1 മാസത്തെ ശമ്പളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവരാരെങ്കിലും ജോലിക്ക് പോകും. ഇവർക്ക് അസോസിയേഷൻ ഉണ്ട്, സംഘടന ഉണ്ട്. 6 ദിവസത്തെ ശമ്പളം കഴിഞ്ഞ പ്രാവശ്യം കട്ടിയാണെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഏ കാറ്റഗറി ആയാൽ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും ഏ കാറ്റഗറി ഉണ്ടോ? ഇല്ല. തിരുവനന്തപുരം ഏ കാറ്റഗറി ആയാൽ 5 ദിവസം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യണം. ബി ആയാൽ 3 ദിവസം ജോലി ചെയ്താൽ മതി. സി ആയാൽ 1 ദിവസം ജോലി ചെയ്താൽ മതി. അപ്പോ നമ്മൾ അവർക്കെല്ലാവർക്കും 1 ദിവസം ആ മാസത്തിൽ 4 ദിവസം ജോലി ചെയ്താൽ ഫുൾ ശമ്പളവും, നമ്മൾ അടച്ചിട്ടിട്ട് നമ്മളെ ലോണ്, നമ്മളെ കടയുടെ അഡ്വാൻസ്, നമ്മളെ കടയുടെ എത്ര വ്യാപാരികൾ എന്നറിയാമോ ആത്മഹത്യ ചെയ്യട്ടാന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞോ. വോയിസ് റെക്കോർഡ് അയച്ച ഞാൻ മാഡത്തിന് അയച്ചു തരാം വോയിസ് ആയിട്ട്. നമ്മൾ അവരെയൊക്കെ വീട്ടിൽ പോയി സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടച്ചിട്ട് മുമ്പോട്ട് പോയി അവരൊരു കയറിൽ തൂങ്ങി നിങ്ങളുടെ പേര് എഴുതി തൂങ്ങിക്കളായി. കാരണം നമുക്ക് എവിടെ നിന്നാണ് വരുമാനം? ലോണ് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടില്ല, ഒരു വാടക ഇളവ് നൽകിയിട്ടില്ല. നമ്മളെ കൂടെയുള്ള ജോലിക്കാർക്ക് ആഴ്ചയിൽ 1 ദിവസം ജോലി കൊടുത്തിട്ട് അവരെല്ലാം ഇപ്പൊ പെയിന്റിംഗ് പണിക്ക് പോവുകയാണ്. കട തുറന്നാൽ പോലും സ്റ്റാഫുകളെ കിട്ടുന്നില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരെ കുടുംബങ്ങളുണ്ട്. നമ്മളെല്ലാം സ്വയം തൊഴിൽ കണ്ടെത്തിയവരല്ലേ? നമ്മളൊന്നും ഗവൺമെന്റ് തന്നിട്ട് ചെയ്തവരല്ലല്ലോ. നമ്മൾ അഡ്വാൻസ് കെട്ടുതാലി വരെ വെച്ച് അഡ്വാൻസ് ചെയ്തു, കടയെടുത്ത് കുറച്ച് സ്റ്റോക്ക് വെച്ചു, കടം വാങ്ങിച്ച് സാധനം ഇറക്കി. ഇപ്പൊ എല്ലാവരും നമ്മുടെ പേയ്മെന്റിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എവിടെ നിന്ന് പൈസ കണ്ടെത്തും? ഈ ബിയും സിയും ഡിയും അസുഖം നമ്മൾ പറയുന്നത്, നമ്മളും പറയുന്നു കോവിഡ് വരണം, നമുക്ക് നമ്മുടെ ജീവനിൽ കൊതിയുണ്ട്, നമുക്കും ജീവിക്കണം. പക്ഷേ ഇത് മൈക്രോ കണ്ടെയ്ൻമെന്റ് ആയിട്ട് നിജപ്പെടുത്തണം, വാർഡ് തലത്തിൽ നിജപ്പെടുത്തണം. വാർഡ് തലത്തിൽ നിജപ്പെടുത്തിയിട്ട് അവിടെ ബാധിച്ചു വന്നാൽ അവിടെ കണ്ടെയ്ൻമെന്റ് അടച്ചിട്ടുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ പുറത്തു വരാത്ത രീതി ചെയ്യണം. ഇതൊരു മുനിസിപ്പാലിറ്റിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചിട്ടിട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും ഇവിടെ നിന്ന് അടുത്ത സ്ഥലങ്ങളിലേക്കും പോകാൻ വലിയ പാടൊന്നുമില്ല. ഇവിടെ ഉള്ള എല്ലാവരും കൂടെ ഇവിടെ നിന്ന് കയറി തിരുവനന്തപുരത്ത് പോയി സാധനം വാങ്ങിച്ചിട്ട് വരും. അപ്പൊ ഇവിടെ ഉള്ള വ്യാപാരികൾക്ക് കച്ചവടം ഇല്ലാതാണ്. ഇവിടെ എങ്ങനെയാണ് കോവിഡ് കുറയ്ക്കുക? കഴിഞ്ഞ 80 ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണല്ലേ. നമ്മൾ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മൾ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ അവസ്ഥ മനസ്സിലാക്കാൻ ആരുമില്ല. നമ്മളിവിടെ കളക്ടറെ കാണാൻ പോയപ്പോൾ അവരെല്ലാം പറയുന്നത് തന്നെ, കോവിഡ് വിദഗ്ധ സമിതിയിലേക്ക് ഇവരെ ഒരു ശുപാർശ എടുക്കുന്നില്ല. മന്ത്രിക്ക് മിനിസ്റ്റർ നമ്മളുടെ വാക്ക് 3 ദിവസം നമുക്ക് തുറന്നുതരാന്ന് പറഞ്ഞു. നമ്മൾ സംസാരിച്ചപ്പോൾ കളക്ടർ ആ സമയത്ത് മിനിസ്റ്റർ നമ്മളെ നോക്കി വിളിച്ചു, കളക്ടറിന് ഓർഡർ കൊടുത്ത് 3 ദിവസം നെടുമങ്ങാട് തുറന്നു കൊടുക്കണമെന്ന്.
പക്ഷെ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ കോവിഡ് വിദഗ്ധ സമിതിയിലേക്ക് ഈ പി പി ആർ മാനദണ്ഡത്തിൽ അവർക്ക് ഒരു ഇടപെടലുകൾ നടത്താൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആത്മഹത്യ ചെയ്യണോ? ഇവിടെ വിവരമിച്ച് തുറന്നു വിട്ട് അവിടുത്തെ കമ്പി പിടിച്ച് എത്ര പേർക്കാണ് രോഗബാധിതരുണ്ടാവുന്നത്? ഇവിടെ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് ഒരു കെ എസ് ആർ ടി സി പോണപ്പോ ടിക്കറ്റ് കൊടുക്കുന്ന ഒരേ കണ്ടക്ടറാണ്, ഒരേ കമ്പിയിലാണ് പിടിക്കുന്നത്. എവിടെയെങ്കിലും സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പം വഴിയും വഴികളിലെല്ലാം കയറുന്നവർക്ക് എല്ലാവർക്കും കോവിഡ് ഉണ്ടാവും. ബസ്സിൽ കൂടാ ഏതെങ്കിലും പോലീസുകാർ ബസ് ഇടഞ്ഞിട്ട് ഇത്ര ആള് കൂടുതലാണെന്ന് പറഞ്ഞ് പെട്ടിയടിച്ചിട്ടുണ്ടോ? ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം നിവർത്തി കേടുകൊണ്ടാണ് നിങ്ങളുടെ നമ്മൾ ഇത്രയും രൂക്ഷമായിട്ട് സംസാരിക്കണം. ഇനിയും പിടിച്ചിരിക്കാൻ നമുക്കാവില്ല. ഓരോരുത്തരും ഭയങ്കരമായ ആത്മഹത്യാ വക്കിലാണ്. എത്ര 4 മാസമായില്ലേ? 4 മാസം നിർമ്മാണത്തിന്റെ വഴക്ക് 1,60,000 വാടക ഡ്യൂ മാത്രമായിട്ടുണ്ട്. പിന്നെ ലോൺ അടയ്ക്കാത്തതിന് ബാങ്കുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെയാണ് നമുക്കും ബാധ്യതകളുള്ളത്. നമുക്കും പൈസ അടയ്ക്കണം. ഗവൺമെന്റ് അടച്ചിരുന്നു അടച്ചിരുന്നു ഡി ബി സി എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടിരിക്കണല്ലേ? എന്താണ് ഡി ബി സിയിലെ മാനദണ്ഡം? എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇവിടെ നിന്ന് നിങ്ങൾ അടച്ചിടൂ. നിങ്ങൾ തിരുവനന്തപുരം മുഴുവൻ അടച്ചിടും. അടച്ചിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചിട്ട് 1 മാസം നമ്മൾ സഹായിക്കാൻ തയ്യാറാണ്. അടച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യും. എന്നാലും ഒരാഴ്ചയെ പറ്റത്തുള്ളൂ. ഒരാഴ്ച, ഒരു 3 ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ കുറെ ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യണം. അടുത്ത ആഴ്ച വീണ്ടും 10 പേരെ ടെസ്റ്റ് ചെയ്ത് 5 പേര് പോസിറ്റീവായ 50% പോയി വീണ്ടും അടച്ചിടുന്നത് നിർമ്മാണം. ഇത് എങ്ങനെ നമ്മൾ നിയന്ത്രിക്കും? എങ്ങനെ മുമ്പോട്ട് പോകും? വളരെ ബുദ്ധിമുട്ടാണ് മേഡം. ഇത് അടിയന്തരമായിട്ട് ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കി തരണം. നമുക്ക് ഇനിയും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഓൺലൈൻ കച്ചവട വ്യാപാര സ്ഥാപനങ്ങൾ ഈ അടച്ചിട്ട കടകളുടെ സാധനങ്ങൾ മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നു.